മാധ്യമ വിലക്ക് നാളെ പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ തീരുമാനം. അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി അറിയിച്ചു. ദില്ലി കലാപ ചർച്ചയിലും വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ നോട്ടീസിൽ പ്രധാനമന്ത്രിയുടെ വിശദീകരണം തേടാനും തീരുമാനമായിരിക്കുന്നു. പ്രശാന്ത് രഘുവംശം ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത് രഘുവംശം, മാധ്യമ വിലക്ക് അപകടകരമായ ഒരു പ്രവണതയുടെ വിളംബരം എന്നുള്ള പൊതുവിലയിരുത്തൽ പൊതുസമൂഹത്തിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പാർലമെന്റിൽ ഉന്നയിക്കാനായുള്ള പ്രതിപക്ഷത്തിന്റെ ഈ ഒരു തീരുമാനം, അതേക്കുറിച്ച് എന്താണ് എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ നൽകുന്ന സൂചനകൾ? സുജിയ, ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിലുള്ള ഒരു മാധ്യമ വിലക്കാണ് സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ വണ്ണിനും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ വിലക്കിക്കൊണ്ടുള്ള ഒരു അടിയന്തര ഉത്തരവ് വെള്ളിയാഴ്ച രാത്രി 7 മണിയോടുകൂടി സർക്കാർ പുറത്തിറക്കുകയായിരുന്നു. എന്തായാലും അടിയന്തരാവസ്ഥക്കെതിരെ പൊരുതി എന്നതാണ് ബി ജെ പി എപ്പോഴും അവകാശപ്പെട്ട് വന്നിരുന്നത്. അടിയന്തരാവസ്ഥ കാലത്തിന് സമാനമായ രീതിയിലുള്ള മാധ്യമ വിലക്കാണിത് എന്നാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കാനാണ് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എൻ കെ പ്രേമേന്ദ്രൻ എം പിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എൻ കെ പ്രേമേന്ദ്രൻ നാളെ അടിയന്തര പ്രമേയ നോട്ടീസ് ഈ വിഷയത്തിൽ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ചാനലുകൾക്ക് സ്വാഭാവിക നീതി പോലും ഉറപ്പാക്കിയില്ല എന്നുള്ളത് ഈ നോട്ടീസിൽ ഉൾപ്പെടുത്തും എന്ന് എൻ കെ പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല കലാപം, ദില്ലി കലാപം റിപ്പോർട്ട് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റായ വാർത്ത ഉണ്ടെന്നോ വ്യാജ വാർത്ത ഉണ്ടെന്നോ ഈ നോട്ടീസിൽ തന്നെ പറയുന്നില്ല. അപ്പോൾ തെറ്റായ ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്തില്ല എന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു മാധ്യമ വിലക്ക് ഏർപ്പെടുത്തുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം വാദിക്കാൻ പ്രധാനമായും പോകുന്നത്. എന്തായാലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും. അടിയന്തര പ്രമേയം അനുവദിച്ചില്ലെങ്കിൽ ഇത് ശൂന്യവേളയിൽ ഉന്നയിക്കാനുള്ള അവസരം സ്പീക്കറോട് തേടും. നാളെ തന്നെയാണ് ദില്ലി കലാപത്തെക്കുറിച്ചുള്ള ചർച്ചയും നിശ്ചയിച്ചിരിക്കുന്നത്. ദില്ലി കലാപ ചർച്ചയിലും മാധ്യമ വിലക്ക് ഉന്നയിക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് ആയിരിക്കും പ്രധാനമായും നൽകുന്നത്. രാജ്യസഭയിൽ ശരി, പ്രശാന്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്.